अंतर्ज्योतिर् बहिर्ज्योतिर् आत्मज्योतिशिवोऽस्म्यहम्, आत्मज्योतिर्मनोज्योतिर् ज्योतिश्चक्षुः सपश्यति, स बाह्याभ्यन्तरज्योतिः तज्ज्योतिशिवमुच्यते, तज्ज्योतिशिवमुच्यते। सनातन धर्म परिचयत्तिल वेदंगल तुडंगी ശാസ്ത്രങ്ങളുടെയൊക്കെ ഒരു സാമാന്യ പരിചയമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വേദങ്ങൾ, വേദാംഗങ്ങൾ, വേദാംഗങ്ങളിൽ ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, ഇത്രയും നാലംഗങ്ങളെക്കുറിച്ചാണ് ഇതുവരെയും പരിചയപ്പെട്ടത്. ഇനി ജ്യോതിഷമെന്ന അംഗത്തെയാണ് ഈ സംവാദം തുടങ്ങി പരിചയപ്പെടാൻ നമുക്കിവിടെ കഴിയുന്നത്. ജ്യോതിഷം വളരെ പ്രസിദ്ധമാണ്. ശരിക്കു പറഞ്ഞാൽ ലൗകിക ജീവിതത്തിൽ ഇന്ന് ഒരു അംഗം പോലെ തന്നെ ആയിട്ടുള്ള ഒരു വിഷയമാണ് ജ്യോതിഷം. അതുകൊണ്ട് തന്നെ ജ്യോതിഷ സംബന്ധമായിട്ട് അനേകം തെറ്റിദ്ധാരണകൾ നടപ്പുണ്ട്. അതൊക്കെ കൊണ്ട് ഈ അംഗത്തെക്കുറിച്ച് അല്പം വിശദമായിട്ട് തന്നെ പറയേണ്ടി വരും എന്ന് തോന്നുന്നു. ജ്യോതിഷം എന്ന ശബ്ദത്തിന് അർത്ഥം പറയുമ്പോൾ, ജ്യോതിഷം വേദാംഗമാണ്, ജ്യോതിഷാമയനം ചക്ഷുഹു എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. വേദത്തിൻ്റെ ചക്ഷുസാണ്, വേദത്തിൻ്റെ ദൃഷ്ടിയാണ് ജ്യോതിശാസ്ത്രം. ജ്യോതി എന്ന ശബ്ദത്തിന് പ്രകാശം എന്നാണ് അർത്ഥം. പ്രകാശ സംബന്ധമായ ശാസ്ത്രം അതായിരിക്കണം ജ്യോതിശാസ്ത്രം. ജ്യോതിശാസ്ത്രത്തിന് ജ്യോതിഷം എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നു. ജ്യോതിഷത്തിൽ വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് രണ്ട് രീതിയിലാകാം. ഒന്ന്, വൈദികമായ ജ്യോതിഷം. അതിനെ ശാസ്ത്രീയ ഭാഷയിൽ വേദാംഗ ജ്യോതിഷം എന്നാണ് പറയുക. രണ്ടാമത്തേത് ലൗകികമായ ജ്യോതിഷം. ലോകോപകാരത്തിനായിട്ട് ലൗകിക ജീവിതത്തിൽ നേരിട്ട് പ്രയോജനപ്പെടുന്ന രീതിയിൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അതിന് ഉത്തരം പറയുക. ഇങ്ങനെ രണ്ട് വിഭാഗത്തിൽ പെടുത്താം. അതിൽ വേദത്തിൻ്റെ മൗലികമായ രീതിയിലുള്ള ജ്യോതിഷം വൈദിക ജ്യോതിഷം എന്ന് പറയുന്നു. വൈദിക ജ്യോതിഷത്തിൽ സൂര്യാദി ഗ്രഹങ്ങളുടെ നില മനസ്സിലാക്കി വൈദിക കർമ്മങ്ങൾ ആരംഭിക്കാനുള്ള മുഹൂർത്തം നിശ്ചയിക്കുക, കർമ്മ അനുഷ്ഠാന കാലനിർണയം, അതാണ് ശരിക്കും വേദത്തിൽ ജ്യോതിഷത്തിൻ്റെ പ്രയോജനം പറയാവുന്നത്. ഇത് ഏറ്റവും പുരാതനമായ
ഋഗ്വേദം മുതൽക്ക് എല്ലാ വേദങ്ങളിലും ഉപവേദങ്ങളിലും ഒക്കെ പലതരത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ കൽപ്പശാസ്ത്രങ്ങൾ നോക്കുമ്പോൾ അതിലെ ശ്രൗതസൂത്രങ്ങളും ഗൃഹ്യസൂത്രങ്ങളും ധർമ്മസൂത്രങ്ങളും ശുൽഭസൂത്രങ്ങളും നോക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ പ്രായോഗികമായ തലത്തിൽ സമയനിർണയം ചെയ്യുന്നത് ജ്യോതിഷമാണ്. ഏതാണ് ശുഭമുഹൂർത്തം എന്ന് നിർണയിക്കുകയാണ് പ്രധാനമായി വൈദിക ജ്യോതിഷത്തിൻ്റെ കർത്തവ്യം. വൈദിക ജ്യോതിഷത്തിൽ ഫലം പറയുന്ന വിധാനം ഇല്ല, അതായത് ഫലിത ജ്യോതിഷം അതിലുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും സാമാന്യേന നാം നോക്കുമ്പോൾ അതിൽ പറയപ്പെട്ട മുഹൂർത്തങ്ങളുടെ പൂർവാപര ഭാവം വച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുഹൂർത്തം പറഞ്ഞു, ആ മുഹൂർത്തത്തിൽ അത് ചെയ്തില്ലെങ്കിൽ വരുന്ന ദോഷങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദോഷങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് അശുഭമാണെന്നും ഈ മുഹൂർത്തത്തിൽ ചെയ്താൽ അത് ശുഭമാണെന്നും പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഫലിത ജ്യോതിഷത്തിൻ്റെ ഒരു സൂചന വൈദിക ജ്യോതിഷത്തിലും കാണാം എന്ന് പറയാം. അതുപോലെ യജമാനൻ യജ്ഞം ചെയ്യാൻ കർത്താവായിട്ട് തയ്യാറായ ആള്, യജമാനൻ്റെ കർത്തവ്യങ്ങളെ സംബന്ധിച്ചും ഇത്തരത്തിൽ ശുഭവും അശുഭവും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൂചനയിൽ നിന്ന് ജ്യോതിഷ സംബന്ധമായ കാലനിർണയത്തിൽ ഈ ഫലങ്ങൾ അറിയാം എന്നൊരു സൂചന അവിടെയുണ്ട്. അതിൽ നിന്നാകണം പിൽക്കാലത്ത് അഥർവവേദത്തിൻ്റെയും മറ്റുമൊക്കെ സഹായത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ഫലിത ജ്യോതിഷം, ഫലം പറയുന്ന ആ ജ്യോതിഷ പ്രകാരം ഉടലെടുത്തത് എന്ന് കണക്കാക്കാൻ ഒരു വകയുണ്ട്. ജ്യോതിശാസ്ത്രത്തെ സംബന്ധമായി തെറ്റിദ്ധാരണകളുള്ളതായിട്ട് സൂചിപ്പിച്ചുവല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറേയേറെ പേർ ജ്യോതിശാസ്ത്രം വെറും കൽപ്പനയാണ്, അല്ലെങ്കിൽ സയൻറ്റിഫിക് അല്ല, അന്ധവിശ്വാസമാണ്, മനുഷ്യരെ പറ്റിക്കുന്നതാണ് എന്നൊക്കെ കരുതുന്നവരുണ്ട്. മറ്റ് ഒരു കൂട്ടർ ജ്യോതിഷമനുസരിച്ച് മാത്രം ജീവിക്കുന്നവർ, അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും ജ്യോതിഷത്തിൻ്റെ നിയമങ്ങളും ഫലങ്ങളും കാലനിർണയവും നക്ഷത്രങ്ങളും ഒക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നവർ, അതിയായിട്ട് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരും ഉണ്ട്. ഇതിൽ രണ്ട് പക്ഷവും നമ്മൾ ഒരുമിച്ചെടുത്താൽ, ഇതിൽ ആദ്യത്തെ പക്ഷം ജ്യോതിഷം ഒരു ശാസ്ത്രമല്ല എന്നും അത് ഒരു പറ്റിപ്പ് പണിയാണ് എന്നും കരുതുന്നവർ, ശരിക്കു പറഞ്ഞാൽ അത് സംബന്ധമായിട്ട് യാതൊരു അറിവുമില്ലാത്തവരാണ് അങ്ങനെ കരുതുക. ശാസ്ത്രങ്ങളിൽ ഇത്രയും വ്യവസ്ഥിതമായ, അതായത് നമുക്ക് സയൻറ്റിഫിക് അല്ലെങ്കിൽ സയൻസ് എന്ത് എന്ന ഒരു വ്യാഖ്യാനം പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. ഇതിലെല്ലാം കണക്കുകളിലാണ് നടക്കുന്നത്. എങ്ങനെയാണോ സയൻറ്റിഫിക്കിൽ ആയിട്ടുള്ള ഫോർമുലകളുള്ളത്, അതുപോലെ ഇതിന് ഓരോന്നിനായിട്ട് ഫോർമുലകളുണ്ട്. ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു ദോഷം, ആരാണോ ഈ ശാസ്ത്രങ്ങളൊക്കെ നിന്ദിക്കുന്നത് അവർ സാമാന്യമായി പോലും ഈ ശാസ്ത്രം എന്താണ് എന്ന് വായിച്ചു നോക്കുക കൂടി ചെയ്തിട്ടില്ലാത്തവരാണ്. ഒരു വിഷയത്തെക്കുറിച്ച് നാം ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ ആ വിഷയം എന്താണ് എന്ന് സാമാന്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കർത്തവ്യം ഈ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആളിന് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരു വ്യക്തതയുമില്ലാത്ത, കേവലം കേട്ടുകേൾവിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയോ മാത്രം
കയ്യിൽ കൊണ്ട് നടക്കുകയും അതനുസരിച്ച് ആ വിഷയത്തെക്കുറിച്ച് കമൻ്റുകൾ പാസാക്കുകയും ചെയ്താൽ അത് വളരെ അബദ്ധമാണ്, വലിയൊരു അബദ്ധമാണ്, മണ്ടത്തരമാണ്, ഒരിക്കലും അംഗീകരിക്കേണ്ടതല്ല. ശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കി വേണം അതിനെക്കുറിച്ച് ഒരഭിപ്രായം പറയാൻ. ഇത്തരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവർ പഞ്ചാംഗം പോലും നോക്കാൻ അറിയുന്നവരല്ല. ജ്യോതിഷത്തിൻ്റെ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു സമഗ്രരൂപമായിട്ടുള്ള എന്ന് പറയാം, അതിൻ്റെ ഒരു ഏറ്റവും സരള രൂപത്തിൽ പ്രചാരത്തിലുള്ളതാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്, അഞ്ചംഗങ്ങളുടെ രൂപം. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പം അത് പോലും നോക്കി മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഇത്തരത്തിൽ ഇത് സംബന്ധമായിട്ട് പറയുന്നത്. പിന്നെ അവരുടെ ആ തർക്കങ്ങൾക്ക് കാരണമുണ്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ജ്യോതിഷന്മാർ, ജ്യോതിഷാചാര്യന്മാർ, വക്താക്കളായിട്ടിരിക്കുന്നവർ, അവർ പലപ്പോഴും പ്രവചിക്കുന്ന പ്രവചനങ്ങൾ നടക്കാതെ വരികയും അത് സത്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുക, അത്തരം പ്രവചനങ്ങൾ ചെയ്യാൻ അവർ പൈസ വാങ്ങുക, ഇതൊരു വ്യവസായം എന്ന രീതിയിൽ, നിത്യവൃത്തി എന്ന രീതിയിൽ കൊണ്ട് നടക്കുക, ഇതൊക്കെ കണ്ടിട്ടാണ് ഇത്തരത്തിൽ കമൻ്റുകൾ അവർ ചെയ്യുന്നതും അന്ധവിശ്വാസമാണെന്നും പറ്റിക്കലാണെന്നും ഒക്കെ പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ സാമാന്യമായി ഒന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, ഈ ജ്യോതിശാസ്ത്രത്തിന് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ വിചാരങ്ങൾ ചെയ്ത മറ്റ് ശാസ്ത്രങ്ങളും, വ്യാകരണമായാലും ഛന്ദസ്സായാലും ഒക്കെ നോക്കി, കൽപ്പസൂത്രങ്ങളായാലും ശുൽഭസൂത്രമായാലും, അതിലൊക്കെ എത്ര ശാസ്ത്രീയമായ രീതിയിലാണ് കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്, അതിന് മനസ്സിലാക്കാൻ വേണ്ട പാരിഭാഷിക ശബ്ദങ്ങളുടെ അർത്ഥവും അത് സംബന്ധമായ ഒരു പരിജ്ഞാനവും ആവശ്യമാണ്. ഇത് നമ്മളുടെ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ ചില വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ശാഖകളിലൂടെയോ പരിചയിക്കാനുള്ള അവസരം ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ സാമാന്യ രൂപമെന്തെന്ന് പോലും നാട്ടുകാർക്ക് അറിയില്ല. അങ്ങനെ അറിയാതിരിക്കുകയും കേവലം ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതെടുത്ത് പഠിച്ച്, ഏതെങ്കിലും ഒരു ചെറിയ പുസ്തകം വാങ്ങി അത് പഠിച്ച് അതാണ് ജ്യോതിഷമെന്ന് മനസ്സിലാക്കി ആ ചെറിയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളുമൊക്കെ മനസ്സിലാക്കി അത് വച്ച് ജ്യോതിഷാലയം നടത്തി ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പറയുന്ന അബദ്ധങ്ങൾ വരുന്നത്. അപ്പോൾ ശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ അത് ശരിക്കും അറിഞ്ഞിരിക്കണം. ഒരു വൈദ്യനാണെങ്കിൽ, ഒരു ഡോക്ടറാണെങ്കിൽ അയാൾ വിധിയാംവണ്ണം അത് പഠിച്ചിരിക്കണം, പഠിച്ചിട്ട് പരിചയിച്ചിരിക്കണം, പരിചയിച്ചിട്ട് വേണം അത് പ്രയോഗിക്കാൻ. ഒരു വക്കീലാണെങ്കിൽ വക്കീലും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ വക്കീലന്മാർ വക്കാലത്ത് ചെയ്യുമ്പോൾ അതിലവർക്ക് തെറ്റുപറ്റുന്നില്ല എന്ന് വരുന്നില്ല, തെറ്റുപറ്റാറുണ്ട്. ഡോക്ടർമാർ ചികിത്സിക്കുമ്പോൾ ഒരുപാട് തവണ തെറ്റുകൾ പറ്റാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ അതൊരു കബളിപ്പിക്കലായിട്ടോ പറ്റിക്കലായിട്ടോ കണക്കാക്കാറില്ല. അതിന് കാരണം ഡോക്ടറായാലും വക്കീലായാലും അയാളത് ഒരു വിധിപ്രകാരം, ഇപ്പോൾ നമ്മുടെ ലോകത്തെ നിശ്ചയിച്ച എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിച്ച് പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണ്. അപ്പോൾ അയാൾ ഇന്ന ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ട് എന്ന ഒരു നിശ്ചയമുണ്ട്. അതുകൊണ്ട് അയാൾക്ക് തെറ്റുപറ്റിയാൽ അത് തെറ്റായിട്ടോ അല്ലെങ്കിൽ അയാൾ കബളിപ്പിക്കുന്നതായിട്ടോ കണക്കാക്കാറില്ല. അതുപോലൊരു വ്യവസ്ഥ
ഈ ജ്യോതിഷ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര സംബന്ധമായിട്ടുള്ളോ ഇല്ല എന്നുള്ളതാണ് വലിയൊരു ദൗർഭാഗ്യം. അതുകൊണ്ട് ഇപ്പോൾ സാധാരണ കിട്ടുന്ന പുസ്തകങ്ങൾ വാങ്ങി, 5 രൂപയ്ക്കും 10 രൂപയ്ക്കും കിട്ടുന്ന പുസ്തകങ്ങൾ വാങ്ങി അതിൽ നിന്ന് ചിലതൊക്കെ പഠിച്ച് അതിൽ താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ അതിനെ അറിയാനുള്ള ആഗ്രഹം കൊണ്ടോ ഒക്കെ ആയിരിക്കാം. എന്നിട്ട് അതിൻ്റെ പ്രവാചകരായി ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പ്രവചനങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അബദ്ധങ്ങൾ വരുന്നത്. ശരിക്കും ശാസ്ത്രം അതിൻ്റെ സിദ്ധാന്തത്തിൻ്റെ രീതിയിൽ പഠിച്ച് പ്രവർത്തിക്കുന്നതായാൽ അവിടെ അതിൻ്റെ ഫലം പറയുന്നത് നമ്മളത് വിശദമായിട്ട് ഒന്ന് നോക്കുന്നുണ്ട്. ഫലം പറയുന്നതിലുള്ള ഗതി എന്താണ് എന്ന് അവർക്ക് വ്യക്തമായിരിക്കും. എവിടെ വരെ ഫലം പറയാം, എവിടെ പാടില്ല എന്ന്. ഈ ശാസ്ത്രം മുഴുവൻ വളരെ സൂക്ഷ്മമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ ഒരു ജ്യോതിഷനാണെങ്കിൽ, നല്ലൊരു ജ്യോതിഷന് നല്ല ഓർമ്മശക്തിയും പൂർവാപര ബന്ധങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവും ഉപാസന നിശിതമായ ഉപാസന കൊണ്ട് സൂക്ഷ്മപ്പെടുത്തിയ ബുദ്ധിയും ഏകാഗ്രതയും വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ജ്യോതിഷത്തിൻ്റെ ഉള്ളിലെ കണക്കുകൾ, സൂക്ഷ്മ കണക്കുകളെ തിട്ടപ്പെടുത്തി കാലനിർണയം ചെയ്തും കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും ഒന്ന് പ്രവചിക്കാൻ കഴിയുള്ളൂ. ഇത് സാമാന്യ രീതിയിൽ എളുപ്പസാധ്യമല്ല, ദീർഘകാല പരിചയം കൊണ്ട് മാത്രം സാധ്യമാണ്. അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പരിചയമുള്ള നല്ല അഭ്യസ്തനായ ഒരു ഗുരുവിൽ നിന്ന്, ടീച്ചറിൽ നിന്ന് പഠിക്കുകയും വേണം. പുസ്തകങ്ങളിലൂടെ മാത്രം അങ്ങനെ അറിയാവുന്നതുമല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഇത്തരം പ്രവചിക്കുന്നവരെ തെറ്റിപ്പോകുന്നത്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ ഈ ശാസ്ത്രം അന്ധവിശ്വാസമായതുകൊണ്ടോ പറ്റിക്കപ്പെടുന്ന ശാസ്ത്രമായതുകൊണ്ടോ അല്ല. കൈകാര്യം ചെയ്യുന്നവരുടെ പരിചയമില്ലായ്മ, അഭ്യസ്തത ഇല്ലായ്മ, അവർക്ക് സൂക്ഷ്മബുദ്ധിയും അത്തരത്തിലുള്ള കണക്കുകളെ ബോധിക്കാനും ഉള്ള അലൗകികമായ ചിന്താശക്തി ഇല്ലായ്മ, ഇതൊക്കെയാണ് യഥാർത്ഥമായ കാരണങ്ങൾ. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ നോക്കിയാൽ ഇത് ഒരു ഡോക്ടറിനും സംഭവിക്കാം, ഒരു എഞ്ചിനീയറിന് സംഭവിക്കാം, ഒരു വക്കീലിന് സംഭവിക്കാം, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കും ഇത് സംഭവിക്കാം. നമ്മൾ എത്രയോ കഥകൾ കേട്ടിട്ടുണ്ട്. വലിയ വലിയ എൻജിനീയേഴ്സ്, സിവിൽ എൻജിനീയേഴ്സ് അവരുടെ സ്വന്തം വീട് തന്നെ പണിതിട്ട് അത് പിന്നീട് തകർന്നു വീണതായിട്ടും പൊട്ടലുകൾ വന്നതായിട്ടും ഒക്കെ. അപ്പോൾ സ്വന്തം വീട് പണിയുമ്പോൾ അത്രയും താത്പര്യത്തോടു കൂടിയായിരിക്കുമല്ലോ പണിയുക, എന്നാൽ കൂടി അബദ്ധങ്ങൾ സംഭവിക്കും. അപ്പോൾ അത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിട്ട്, എൻജിനീയറിങ്ങിൻ്റെ തെറ്റായിട്ട് ഒരിക്കലും ആരും കണക്കാക്കാറില്ല. അങ്ങനെ കണക്കാക്കുന്നത് അബദ്ധമാണ്, അത് അജ്ഞതയാണ്. അതാണ് ഈ ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ മറ്റൊന്ന് ഇവിടെ എടുത്തു പറയേണ്ടത്, ഈ ജ്യോതിശാസ്ത്ര സംബന്ധമായി വന്ന വിഷയങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ നാം സ്കൂളിൽ പഠിക്കുന്ന പ്ലാനറ്റുകളോടും നക്ഷത്രങ്ങളോടും ഒക്കെ ചേർത്താണ് സാധാരണ നമ്മൾ ബുക്കുകൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് ഉറപ്പിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് അർത്ഥത്തിൽ വ്യത്യാസങ്ങളുള്ളതായിട്ട് നമുക്കറിയാം. ജ്യോതിഷത്തിൻ്റെ മൊത്തം ഒരു രൂപം പറഞ്ഞാൽ, സംക്ഷേപത്തിൽ പറഞ്ഞാൽ, ഗ്രഹങ്ങൾ, രാശികൾ, നക്ഷത്രങ്ങൾ, തിഥികൾ, വാരങ്ങൾ, ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ യോഗങ്ങളും കരണങ്ങളും,
പഞ്ചാംഗത്തിൽ വരുമ്പോൾ യോഗങ്ങളും കരണങ്ങളും കൂടെ വരും. അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങൾ, രാശികൾ, നക്ഷത്രങ്ങൾ, തിഥികൾ, വാരങ്ങൾ ഇത് ബേസ് ചെയ്താണ് മുഴുവൻ ജ്യോതിഷവും പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഡെഫനിഷൻ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡെഫനിഷൻ ജ്യോതിശാസ്ത്രം പറഞ്ഞ ഡെഫനിഷൻ അനുസരിച്ച് തന്നെ പോകണം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥം എന്താണ് ജ്യോതിശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് മനസ്സിലാക്കണം. അതിൽ ചില കാര്യങ്ങൾ ഇന്നത്തെ സയൻസുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്, ചിലത് ചേർന്ന് പോകുന്നില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഗ്രഹം എന്ന ശബ്ദം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ ഇംഗ്ലീഷിൽ പ്ലാനറ്റ്സ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇപ്പോൾ മലയാളത്തിലെ ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെ അടിസ്ഥാനമാക്കുന്നു. അപ്പോൾ പ്ലാനറ്റ്സിനെയാണ് ഗ്രഹങ്ങളായിട്ട് നാം കരുതുന്നത്. ഇത് ഒരു വലിയ തെറ്റാണ്. ഗ്രഹങ്ങളും ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളും പ്ലാനറ്റ്സുകളും ഒന്നല്ല. അത് ഒന്ന് വിശദമാക്കാം. ഇപ്പോൾ ഗ്രഹങ്ങൾ ജ്യോതിഷത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ചൊവ്വ, ശുക്രൻ, വ്യാഴം, ശനി, രാഹു, കേതു ഇതാണ് ജ്യോതിഷത്തിലെ നവഗ്രഹങ്ങൾ. ഇതിൽ നോക്കിയാൽ സൂര്യൻ, ചന്ദ്രൻ, ഈ സൂര്യനും ചന്ദ്രനും രാഹുവും കേതുവും ഇത് ഈ നാലെണ്ണം പ്ലാനറ്റ്സുകളായിട്ട് കണക്കാക്കാൻ കഴിയുന്നതല്ല. സൂര്യൻ പ്ലാനറ്റല്ല, ചന്ദ്രൻ പ്ലാനറ്റല്ല, രാഹു പ്ലാനറ്റല്ല, കേതു പ്ലാനറ്റല്ല. അപ്പോൾ ഇത് പ്ലാനറ്റുകളുടെ ലിസ്റ്റിൽ പെടുന്നതല്ല. എന്നാൽ ബുധൻ പ്ലാനറ്റാണ്, മെർക്കുറി. ചൊവ്വ മാർസ് പ്ലാനറ്റാണ്. ശുക്രൻ വെനീസ് പ്ലാനറ്റാണ്. വ്യാഴം ജൂപ്പിറ്റർ പ്ലാനറ്റാണ്. ശനി സതേൺ പ്ലാനറ്റാണ്. പ്ലാനറ്റിൻ്റെ കൂടെ വരുന്ന ഭൂമി, എർത്ത് എന്ന പ്ലാനറ്റ് ഇവിടെ ഗ്രഹങ്ങളിൽ പെട്ടിട്ടില്ല. അപ്പോൾ വ്യക്തമാണ് ഏതിനെയാണോ പ്ലാനറ്റ് എന്ന് പറയുന്നത് അതല്ല ഗ്രഹം. പ്ലാനറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു ലാർജ്, ഒരു വലിയ ഒബ്ജക്റ്റ്, സ്പേസിലുള്ള ഒരു വലിയ ഒബ്ജക്റ്റ്, അത് സൂര്യന് ചുറ്റും കറങ്ങുന്നതായിരിക്കണം. അല്ലെങ്കിൽ സൂര്യനെ പോലെ മറ്റൊരു സ്റ്റാറിൻ്റെ ചുറ്റും കറങ്ങുന്നതായിരിക്കണം. അങ്ങനെയുള്ള റൗണ്ടായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് പ്ലാനറ്റ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ജ്യോതിശാസ്ത്രത്തിലനുസരിച്ചിട്ടുള്ള പ്ലാനറ്റ് അല്ല. അതുപോലെ പ്ലാനറ്റിൽ വരുന്ന യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, എർത്ത് ഇതൊന്നും ജ്യോതിശാസ്ത്രത്തിൽ കണക്കാക്കിയിട്ടില്ല. അത് പ്ലാനറ്റായിട്ട് കണക്കാക്കിയിട്ടില്ല. അപ്പോൾ അത് രണ്ടും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലായി. ഇതിൽ ഗ്രഹം എന്ന ശബ്ദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ പ്ലാനറ്റ് അല്ല ഗ്രഹങ്ങളെങ്കിൽ എന്താണ് ഗ്രഹം? ജ്യോതിഷത്തിൽ എന്തിനെയാണ് ഗ്രഹം എന്ന് പറയുന്നത്? ഗ്രഹം എന്ന ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊരർത്ഥം മനസ്സിലാകുന്നുണ്ട്. അതെന്താണ്? ഗ്രഹിക്കുക. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പിടിക്കുക. ഗൃഹ്യത്തെ ഇതി ഗ്രഹ, ഗ്രാസ്പ് ചെയ്യുന്നത്, ഏതെങ്കിലും രീതിയിലുള്ള ഒരു എഫക്റ്റ് സൃഷ്ടിക്കുന്നത്, അതിനെയാണ്, ആ അർത്ഥത്തിലാണ് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളെ പറയുന്നത്. ഭൂമിയെ മധ്യത്തിൽ നടത്തി ഭൂമിക്ക് ചുറ്റും സ്ഥാനങ്ങൾ നിശ്ചയിച്ച് ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതായിട്ട്, വാസ്തവത്തിൽ സൂര്യനെ ചുറ്റുമാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. പക്ഷേ ഇവിടെ ജ്യോതിഷം
ഉദ്ദേശിക്കുന്ന സമയനിർണയം, ജ്യോതിഷം ഉദ്ദേശിക്കുന്ന ഫലം, ഈ പറയുന്ന ഗ്രഹം എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ എഫക്റ്റ് മനസ്സിലാക്കാൻ ഗ്രഹങ്ങൾ സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും ചന്ദ്രൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും അതുകൊണ്ടുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ തന്നെ വിശദമായി ഇത് സംബന്ധിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് നാല് തരത്തിലുള്ള പുരുഷാർത്ഥങ്ങൾ സിദ്ധിപ്പിക്കാൻ മാത്രമായിട്ടാണ്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ. അത് മനുഷ്യനെ സംബന്ധിച്ച് തന്നെയാണ്, അല്ലാതെ മറ്റു ജീവികളെ സംബന്ധിച്ച് ധർമ്മാർത്ഥ കാമമോക്ഷങ്ങൾ പറയപ്പെടേണ്ടതില്ല. ആ നിലയ്ക്ക് മനുഷ്യനിൽ ഉണ്ടാകുന്ന എഫക്റ്റ് ഈ ഭൂമിയിലും മറ്റ് ഗ്രഹങ്ങളിലും ഉണ്ടാകുന്ന പരിവർത്തനങ്ങൾ നോക്കിയാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന എഫക്റ്റ് ആ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങളുടെയും മറ്റും ഫലം പരിണമിക്കുന്നതിൻ്റെ രീതി, അതിൻ്റെ പ്രയോജനം, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് സംബന്ധിച്ചാണ് ഈ ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. കേവലം ബഹിരാകാശത്ത് നടക്കുന്ന പ്രവൃത്തി എന്താണ്, ബഹിരാകാശത്തുള്ള ചലനങ്ങൾ എന്താണ് എന്നറിയാൻ മാത്രമല്ല ജ്യോതിശാസ്ത്രം പ്രയോഗിക്കുന്നത്. ജ്യോതിശാസ്ത്രത്തിൻ്റെ സിദ്ധാന്ത ഗ്രന്ഥങ്ങളിൽ അങ്ങനെ വരുന്നു. പക്ഷേ അതല്ല അതിൻ്റെ ഉദ്ദേശം. ഉദ്ദേശം നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് അതിന് ഗ്രഹങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷയം നമ്മൾ സംസാരിക്കുന്നത് വേദം തൊട്ട് അംഗങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് പുതിയതായിട്ട് ഈ സംവാദം കേൾക്കുന്നവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ നമ്മൾ 12 ക്ലാസ്സുകൾ ചെയ്തു കഴിഞ്ഞു, 12 വീഡിയോസ് യൂട്യൂബിലുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ വിശദമാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നവർ തീർച്ചയായിട്ടും ഇതിന് മുമ്പുള്ള വീഡിയോസ് കേട്ടിരിക്കണം. എന്നാൽ മാത്രമേ വരുന്ന കാര്യങ്ങളുടെ സംബന്ധം വ്യക്തമാകുകയുള്ളൂ. ഇത് മാത്രം കേൾക്കുമ്പോൾ പൂർവമായിട്ടുള്ള സംബന്ധം മനസ്സിലാകില്ല. മനസ്സിലാകാതെ വന്നാൽ നമ്മുടെ ഈ സംവാദത്തിൻ്റെ ഉദ്ദേശം തന്നെ അറിയാതെ പോകും. അപ്പോൾ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഫലം, അത് സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള ഫലം, അതാണ് പുരുഷാർത്ഥം. അതിനുവേണ്ടി മാത്രമാണ് ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ജ്യോതിശാസ്ത്രവും അതിനുവേണ്ടി തന്നെയാണ്. ജ്യോതിശാസ്ത്രം വേദത്തിൻ്റെ ഷഡംഗങ്ങളിലെ ഒരംഗമാണ്. ഷഡംഗങ്ങൾ വേദത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ വൈദികമായ ഭാരതീയ ജീവിത രീതിയെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ജ്യോതിശാസ്ത്രവും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ, അതുകൊണ്ട് മനുഷ്യരിലും ഭൂമിയിലും ഉണ്ടാകുന്ന പരിവർത്തനങ്ങളും കണക്കാക്കാൻ ജ്യോതിശാസ്ത്രം പ്രവർത്തിച്ചത്. ഇപ്പോൾ ഗ്രഹങ്ങളുടെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കാൽപ്പനികമായ ഒന്നും കരുതേണ്ടതില്ല. വളരെ ഭൗതികമായ രീതിയിൽ തന്നെ ഈ എഫക്റ്റ് നമുക്ക് മനസ്സിലാകും. അത് സൂക്ഷ്മവുമാകും സ്ഥൂലവുമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ഭൂമിയിലുണ്ടാകുന്ന എഫക്റ്റ്, അതിൻ്റെ പരിവർത്തനങ്ങൾ, അതിൻ്റെ ഗ്രഹം എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമാണ്. സൂര്യൻ എങ്ങനെയാണ് ഭൂമിയെ അല്ലെങ്കിൽ ഭൂമിയിലുള്ള മനുഷ്യരാശിയെയും ജീവരാശിയെയും പിടിക്കുന്നത്, സൂര്യൻ്റെ എഫക്റ്റ് ചെടികളിലും മനുഷ്യരിലുമൊക്കെ എന്താണ് എന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് സൂര്യൻ ഭൂമിയെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഒരു ഗ്രഹമാണ്. സൂര്യൻ ഉദിക്കുന്നത് തൊട്ട് അസ്തമിക്കുന്നത് വരെ പരിവർത്തനങ്ങളുണ്ടാകും. ആ സൂര്യൻ്റെ പരിവർത്തനം ഒരു വർഷം നോക്കുമ്പോൾ, വളരെ വിസ്തരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിവസവും 365 ദിവസവും വ്യത്യസ്തമായിട്ട് സൂക്ഷ്മമായിട്ടുള്ള മാറ്റം കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ജ്യോതിഷത്തിൻ്റെ ആശയം.
അപ്പോൾ ആ എഫക്റ്റ് എങ്ങനെ വരുന്നു, എത്ര സമയത്ത് വരുന്നു, എങ്ങനെ മാറുന്നു, ആരിലൊക്കെ എങ്ങനെ വരുന്നു, ഏത് സമയത്ത് ജനിക്കുന്ന കുട്ടിയിൽ എങ്ങനെ വരുന്നു, ഇങ്ങനെയാണ് എഫക്റ്റ് മനസ്സിലാക്കുന്നത്. മനുഷ്യരിലേക്ക് എഫക്റ്റ് എത്തുന്നത്, അതായത് എന്തിൻ്റെയെങ്കിലും പരിണത ഫലം എത്തുന്നത് നേരിട്ട് തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ചെടികളിലൂടെയും മനുഷ്യരിലേക്ക് എത്താം. കാരണം ചെടികളെയാണ് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. ചെടികളുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, വൃക്ഷങ്ങളുമായിട്ട് ബന്ധമുണ്ട്, വെള്ളവുമായിട്ട് ബന്ധമുണ്ട്, വായുവുമായിട്ട് ബന്ധമുണ്ട്. ഇതിലൊക്കെ കൂടെ ആ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ സൂര്യൻ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന, ഇതിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്. ആ എനർജിയായിട്ടുള്ള സംബന്ധമാണ് സൂര്യസംബന്ധ ഗ്രഹമായിട്ടുള്ള കാര്യം പറയുന്നത്. ചന്ദ്രൻ്റെ കാര്യം നോക്കിയാലും അതാണ്. അപ്പോൾ സൂര്യൻ സയൻസ് അനുസരിച്ച് സൂര്യൻ ഗ്രഹമല്ല, പക്ഷേ വാസ്തവത്തിൽ സൂര്യൻ നമുക്ക് ഗ്രഹമാണ് ജ്യോതിഷമനുസരിച്ച്. കാരണം എന്താണ്? ആ സൂര്യൻ്റെ എഫക്റ്റ് നമുക്കുണ്ടാകുന്നുണ്ട്. ചന്ദ്രൻ്റെ എഫക്റ്റ്, ചന്ദ്രൻ്റെ എഫക്റ്റ് ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷമായി പറയാവുന്നത്, ചന്ദ്രൻ്റെ ഉദയാസ്തമയങ്ങളനുസരിച്ച് പൂർണിമാ സമയങ്ങളിലുമൊക്കെ വേലിയേറ്റമുണ്ടാകും. ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ്, അതിൽ യാതൊരുവിധ കൽപ്പനകളുമില്ല. അപ്പോൾ പൂർണിമാ സമയങ്ങളിൽ അമാവാസ്യ കാലങ്ങളിലും വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് അതിൻ്റെ എഫക്റ്റ് തന്നെയാണ്. അത് ഭൂമിയിൽ ഉണ്ടാകുന്ന എഫക്റ്റാണ്, നമുക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ചന്ദ്രനുമായിട്ട് ഭൂമിക്കുള്ള ബന്ധം എന്താണെന്ന് അതിൽ നിന്ന് വ്യക്തമാകും. അപ്പോൾ കടലിൽ ഇത്രയും വലിയ വ്യാപ്തിയുള്ള ആ കടലിൽ ചന്ദ്രൻ്റെ എഫക്റ്റ് കൊണ്ട് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകാമെന്ന് നമ്മൾ നിശ്ചയിച്ചാൽ, ചന്ദ്രൻ്റെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ആ തിഥികളിലാണ്, ആ സമയങ്ങളിലാണ് അതുണ്ടാകുന്നത്, മഴയുണ്ടാകുന്നതിന്. അങ്ങനെ നിശ്ചയിച്ചാൽ ഭൂമിയിൽ വസിക്കുന്ന ജീവജാലങ്ങളിൽ ചന്ദ്രൻ്റെ എഫക്റ്റ് ഇല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ ചന്ദ്രൻ്റെ എഫക്റ്റ് അവിടെയുണ്ട്. അപ്പോൾ ചന്ദ്രനും ഗ്രഹമായി. അതുപോലെ ഇന്നത്തെ ഒരു പഠനങ്ങൾ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റുകൾ നടക്കുന്നതായിട്ട് പറയുന്നത് അമാവാസ്യ ദിവസങ്ങളിലും പൂർണിമാ ദിവസങ്ങളിലുമാണ്. ഇതൊക്കെ നമുക്ക് നെറ്റിൽ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമ്പർ ഓഫ് ആക്സിഡൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. അതിൻ്റെ അർത്ഥം ആ ദിവസങ്ങളിൽ മനസ്സിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടാകുന്നുണ്ട്. ആ പ്രത്യേകത ചന്ദ്രൻ്റെ ആ വൃദ്ധിയും ക്ഷയവും അനുസരിച്ചാണ്. ഇതൊരു എഫക്റ്റാണ്. അതുപോലെ മാനസിക രോഗമുള്ളവർ, ഇപ്പോൾ ആയുർവേദത്തിലും അലോപ്പതിയും ഒക്കെ ചികിത്സ ചെയ്യുന്നവരും സൈക്കോട്രിസ്റ്റുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, മാനസിക രോഗമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വിക്ഷേപമുണ്ടാകുന്നത്, പ്രശ്നങ്ങളുണ്ടാകുന്നത് അമാവാസ്യ തിഥികളിലോ അടുക്കുമ്പോഴും പൂർണിമ തിഥിയോടടുക്കുമ്പോഴുമാണ്. അതെന്തുകൊണ്ട്? അതിനെന്താണൊരു റീസൺ? അപ്പോൾ ആ തിഥികളിൽ മാനസിക രോഗമുള്ളവർക്ക് അത് പ്രകടമാകുന്നുവെങ്കിൽ സ്പഷ്ടമായിട്ടും ബാക്കി ദിവസങ്ങളിലും ചന്ദ്രൻ്റെ അതത് തലത്തിലുള്ള എഫക്റ്റ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും. അത് നമ്മുടെ മാത്രമല്ല, മനുഷ്യരുടെ മാത്രമല്ല, മറ്റു ജീവജാലങ്ങളുടെ മനസ്സിലും അതുണ്ടാകുന്നുണ്ട്. വാസ്തവത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ആ മാനസിക പ്രശ്നങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ എഫക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ സമയം നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ, അതിന് പ്രതിവിധി ചെയ്യുകയാണെങ്കിൽ അതിന് സമാധാനം ഉണ്ടാകും. ഇത്രയോ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇതാണ് ജ്യോതിഷത്തിൻ്റെ ഗ്രഹസങ്കല്പം. ഇതിൽ സൂര്യനും ചന്ദ്രനും ബുധനും ചൊവ്വയും ശുക്രനും വ്യാഴവും ശനിയും ഒക്കെ നമുക്ക് വ്യക്തമാണ്, കാരണം അതിനെ നമുക്ക് വേറെ രീതിയിൽ അറിയാവുന്നതാണ്. എന്നാൽ രാഹുവും കേതുവും, ഇത് ഈ രണ്ട് ഗ്രഹങ്ങൾ, ഇത് ഒരു പ്രത്യേക സയൻറ്റിഫിക് റീസൺ വച്ച് സാങ്കല്പികമായ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. പുരാണ കഥ അനുസരിച്ച് കശ്യപുത്രനായ വിപ്രജിത്തിയുടെ പുത്രനായിട്ടാണ് രാഹുവും കേതുവും ഉണ്ടാകുന്നത്. അതിൽ അമൃത് കലശം കൊണ്ടുവന്ന സമയത്ത് വിതരണം ചെയ്യുന്ന ഒരു കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ ആ കഥയിലേക്ക് കടക്കുന്നില്ല.
ആ കഥ അനുസരിച്ച് ആ അസുരനെ രണ്ട് ഭാഗമായിട്ട് വിഭജിച്ചു എന്നാണ് കഥ. അതിൽ ശരീരം വേറെയാക്കി, തലയും വേറെയാക്കി, അങ്ങനെ തല ശരീരം വേറെയാക്കിയിട്ടുള്ള അവസ്ഥ. ശിരസിനെ രാഹുവായിട്ടും ബാക്കി ശരീരത്തിൻ്റെ ഭാഗത്തെ കേതുവായിട്ടും കണക്കാക്കി. അതാണ് സാങ്കല്പികമായിട്ട് പറയാവുന്നത്. വാസ്തവത്തിൽ ഈ രാഹുവും കേതുവും, കാരണം ഇതൊരു ശാസ്ത്രമാണ്, ശാസ്ത്രം ഗ്രഹങ്ങളുടെ ചലനങ്ങൾ സംബന്ധിച്ചാണ്, അപ്പോൾ ഇതിലൊരു സാങ്കല്പികമായ ഒരു ഗ്രഹം ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ആവശ്യമില്ല. കാരണം സാങ്കല്പികമായ ഒന്നതിന് എഫക്റ്റ് വരാൻ വഴിയില്ലല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞതനുസരിച്ച് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് വരുന്നതിലാണ് ഗ്രഹം എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ജ്യോതിഷത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ രാഹുവും കേതുവിൻ്റെയും സ്ഥാനം പറയുന്നത് ആ സ്ഥാനത്തിലാണത്. അതായത് സൂര്യൻ്റെ ഭ്രമണപഥം, സൂര്യനെ ഭൂമി ചുറ്റുന്ന ആ ഭ്രമണപഥം അത് നമുക്കറിയാം. ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്ന ഭ്രമണപഥം, അപ്പോൾ ഭൂമിയുടെ ഭ്രമണപഥവും ചന്ദ്രൻ്റെ ഭ്രമണപഥവും ഇത് രണ്ടും തമ്മിൽ യോജിക്കുന്ന ഒരു നോഡ് വരും, ഒരു സന്ധിസ്ഥാനം വരും. അത് ആ സന്ധിസ്ഥാനത്ത് അത് ഓരോ ദിവസവും ചന്ദ്രൻ്റെ ആ സഞ്ചാരമനുസരിച്ചിട്ടുള്ള അതനുസരിച്ച് വരുന്നുണ്ട്. ആ സന്ധിസ്ഥാനത്തെയാണ് രണ്ട് സന്ധിസ്ഥാനം, ലെഫ്റ്റും റൈറ്റും, നോർത്തും സൗത്തുമായിട്ട്. അതിൽ നോർത്ത് നോഡിനെയാണ്, നോർത്ത് നോഡ് അതായത് ചന്ദ്രൻ്റെ സൂര്യൻ ഭൂമിയുടെയും ഭ്രമണപഥങ്ങളുടെ നോർത്ത് നോഡിനെയാണ് രാഹു എന്ന സ്ഥാനമായിട്ട് കൽപ്പിക്കും. കാരണം ഇത് രണ്ടും കൂടെ ഒരു പ്രത്യേക അവസ്ഥയിൽ അവിടെ യോജിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതാണ് രാഹുവായിട്ട് കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ സൗത്ത് നോഡ്, ആ ദക്ഷിണഭാഗത്തെ സന്ധി, ഇടതുഭാഗത്തെ ആ ചേർച്ചയാണ് കേതുവായിട്ട് കണക്കാക്കുന്നത്. ആ സന്ധി അതിന് നോഡ് എന്നാണ് പറയുക. അതിൽ ഒന്നിൽ അസെൻഡിങ് ആണ്, മറ്റേതിൽ ഡിസെൻഡിങ് ആണ്, ആരോഹ അവരോഹങ്ങളിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു രൂപം പറയുന്ന ആ ഒരു ചിത്രം, അതൊക്കെ നമുക്ക് ഇപ്പോൾ നെറ്റിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഇതിൽ നമുക്ക് കൊടുക്കാം, അങ്ങനെ അതിനെ വ്യക്തമാക്കാം അതെങ്ങനെയാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ഥാനങ്ങളെയാണ് രണ്ട് സന്ധി വിശേഷങ്ങൾ. ഇത് സൂര്യനെ ചുറ്റുന്ന ഭൂമിയുടെ സഞ്ചാരപഥത്തിലും ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ്റെ സഞ്ചാരപഥത്തിലും വരുന്നതും ഇത് തമ്മിലുള്ള ചേർച്ചയും അകൽച്ചയും ഈ സമയങ്ങളിലുണ്ടാകുന്ന ആ എഫക്റ്റിനെയാണ് രാഹുവും കേതുവുമായിട്ട് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത്. അപ്പോൾ അത് ഒരു വാസ്തവികമായ സംഗതിയാണ്, അതിൽ കാല്പനികമായിട്ടൊന്നുമില്ല, വാസ്തവികമായ സംഗതി തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുന്നതിന് ആ രീതിയിൽ നമുക്ക് സങ്കല്പിക്കാം. ഇത് ശാസ്ത്രത്തിൻ്റെ ഒരു സാമാന്യ ബോധത്തിൽ നമ്മൾ പറയുന്നതാണ്. ഇനി രാശികളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ആ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജ്യോതിഷത്തിൻ്റെ സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ഫലിത ജ്യോതിഷം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ കഴിയൂ. ഇന്ന് പലരും ഫലിത ജ്യോതിഷത്തെ ഒരു ഇന്ദ്രജാലം പോലെയാണ് കണക്കാക്കുന്നത്. അതായത് ജ്യോതിഷാചാര്യൻ്റെ അടുത്ത് പോയി നമ്മൾ നമ്മുടെ വ്യഥ പറയുന്നു, നമ്മുടെ പ്രശ്നം പറയുന്നു. പ്രശ്നം പറയുമ്പോൾ അദ്ദേഹം കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പ്രവചിക്കുന്നു, ഒരു വിധി പറയുന്നു, അതനുസരിച്ച് നാം പ്രവർത്തിക്കുന്നു. അതല്ല ശരിക്കും അവിടെ സംഭവിക്കുന്നത്, സംഭവിക്കേണ്ടത്. അങ്ങനെ വെറുതെ കണ്ണടച്ചിരുന്ന് എന്തെങ്കിലും പറയുമ്പോഴാണ് അതിലെ അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ വരുന്നത്. ശരിയായിട്ട് ജന്മസമയം നിശ്ചയിച്ച് ജന്മരാശി ലഗ്നങ്ങളൊക്കെ നോക്കി അതിൻ്റെ വിധിയാം വണ്ണം കണക്കെടുത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം.
കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നത് ഏകാഗ്രതയ്ക്കാവാം. പക്ഷേ കണ്ണടച്ചിരുന്ന് ഇന്ദ്രജാലം പോലെ ഒരു പ്രവചനമല്ല ശരിക്ക് ജ്യോതിഷം. ജ്യോതിഷം കണക്കുകളുടെയും ശാസ്ത്രങ്ങളുടെ പരിഭാഷകളുടെയും സ്ഥാനങ്ങളുടെയും സമയത്തിൻ്റെയും നിശ്ചയമനുസരിച്ച് മുഴുവൻ ഒരു മാത്തമാറ്റിക്സിൽ കണക്കിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ശാസ്ത്രമാണ്. എല്ലാത്തിനും ഫോർമുലയുണ്ട്, അല്ലാതെ വെറുതെ അങ്ങനെ ചെയ്യേണ്ടതല്ല. ഇപ്പോൾ വേദത്തിലും വേദാംഗങ്ങളിലും നമ്മൾ കണ്ടു, എല്ലാം ശാസ്ത്രത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിലൊന്നും കാൽപ്പനികമായ ഒരു ദിവ്യശക്തിയെ പ്രയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. ദിവ്യശക്തി പ്രയോഗിക്കുന്നത് ആ ശാസ്ത്രത്തിൽ പ്രാഗൽഭ്യമുണ്ടാകാനാകാം. നേരത്തെ പറഞ്ഞതുപോലെ ഉപാസന ചെയ്ത് ഉപാസന കൊണ്ട് നിശിതമായ ഏകാഗ്രമാക്കിയ ചിത്തത്തിൽ കാര്യങ്ങൾ വ്യക്തമായി സ്ഫുരിക്കും, ഭാവിയും ഭൂതവും ഒക്കെ അറിയാൻ കഴിയും. അതൊക്കെ അതിൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ ജ്യോതിശാസ്ത്ര സംബന്ധമായി പറയുമ്പോൾ അവിടെ വ്യക്തമായ കണക്കുകളുണ്ട്. അത് ബേസ് ചെയ്തിരിക്കുന്നത് സിദ്ധാന്ത ജ്യോതിഷത്തിലാണ്. ഈ സിദ്ധാന്ത ജ്യോതിഷത്തെക്കുറിച്ച് ശരിക്ക് നാട്ടിലൊന്നും അധികം പേർക്ക് അറിയില്ല. പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ കുറഞ്ഞ പക്ഷം പഞ്ചാംഗം നോക്കി മനസ്സിലാക്കാനുള്ള വിധിയെങ്കിലും പഠിപ്പിക്കണം. അതുപോലെ ഗ്രഹങ്ങൾ, രാശികൾ, നക്ഷത്രങ്ങൾ, കരണങ്ങൾ, യോഗങ്ങൾ, ഇവയൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നേരത്തെ പറഞ്ഞതുപോലെ പറ്റിക്കപ്പെടുന്ന ജ്യോതിഷത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇപ്പോൾ ജ്യോതിശാസ്ത്ര സംബന്ധമായി അറിയാൻ പോകുന്ന ഒരാളും ഫലം അറിയാൻ പോകുന്ന ഒരാളും, ഈ രണ്ടു പേർക്കും ജ്യോതിശാസ്ത്ര സംബന്ധമായി യാതൊരു വിവരവുമില്ല, ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ കലാവിധി എന്നവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അതൊരു ഇന്ദ്രജാലം പോലെയാണ്. ശരിക്കും ഇന്ദ്രജാലത്തിലും ഇന്ദ്രജാലം ഒരു കലയാണ്, അതിലൊന്നും അത്ഭുതമായിട്ടില്ല. അതൊരു അഭ്യാസം കൊണ്ട്, ഇന്ദ്രജാലക്കാരൻ്റെ ദീർഘകാല പരിചയം കൊണ്ട് അയാൾ കാണിക്കുന്ന കൈവിരുദ് വിദ്യകളാണ്. അതുപോലെ കണക്കിൻ്റെ ബേസിൽ, കണക്ക് കൂട്ടലിൻ്റെ ബേസിൽ, കാലത്തിൻ്റെയും സമയത്തിൻ്റെയും ഒക്കെ കണക്ക് കൂട്ടലിൻ്റെ ബേസിൽ നടത്തുന്ന ഒരു പ്രവചന രീതിയാണ് നമുക്ക് ഫലിത ജ്യോതിഷത്തിൽ പറയാൻ കഴിയുന്നത്. ഇതിൻ്റെ ഓരോ വിഷയങ്ങളും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വിഷയം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് ഈ അംഗം, ജ്യോതിഷം എന്നുള്ള അംഗം അല്പം വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ അതിൽ ഫലിത ജ്യോതിഷത്തെക്കുറിച്ച് എല്ലാവരും അറിയുന്നു. പക്ഷെ ഫലിത ജ്യോതിഷത്തിൻ്റെ ബേസായിട്ട് നിൽക്കുന്നത് അംഗജ്യോതിഷമാണ്. അപ്പോൾ ജ്യോതിഷത്തിൽ സ്കന്ധത്രയം എന്ന് പറയാറുണ്ട്. അതിൽ സംഹിതാസ്കന്ധം, ഹോരാസ്കന്ധം, ഗണിതസ്കന്ധം എന്ന് മൂന്ന് സ്കന്ധങ്ങളാണ്. സ്കന്ധങ്ങൾ എന്ന അർത്ഥത്തിൽ നമുക്ക് ഭാഗങ്ങളായിട്ടും ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു വിഭാഗം എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാം. ഇതിൽ സംഹിതാസ്കന്ധത്തിൽ കാലം സംബന്ധമായിട്ട്, കാലത്തിൻ്റെ ചരണാദികൾ, ഗ്രഹങ്ങളുടെ ചരണം, അതുപോലെ ഭൂകമ്പം, കൊടുങ്കാറ്റ്, ഇത്തരം ആപത്തുകൾ, ഇപ്പോൾ നമുക്ക് വർത്തമാനത്തിലുള്ള കൊറോണ പോലുള്ള പ്രശ്നങ്ങൾ, ഇത്തരം മഹത് ആപത്തുക്കളെ, വ്യാപകമായി ഭൂമിയിലുണ്ടാകുന്ന ആപത്തുകൾ സംബന്ധമായിട്ടും അതിൽ കാലങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചരണങ്ങൾ സംബന്ധമായിട്ടും നിർവചിക്കാൻ കഴിയുന്ന, പ്രവചിക്കാൻ കഴിയുന്ന ഭാഗമാണ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് സംഹിതാസ്കന്ധത്തിൽ പ്രധാനമായി വരുന്നത്. അതിൽ വസിഷ്ഠ, പരാശര, ഗർഗാദി ആചാര്യന്മാരുടെ, ഋഷികളുടെ ഗ്രന്ഥങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഹോരാസ്കന്ധം. ഈ സംഹിതാസ്കന്ധത്തെക്കുറിച്ചും ഇനി കൂടുതൽ കുറച്ചുകൂടെ വിഷയങ്ങൾ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ഇപ്പോൾ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ചെയ്യുന്നത്. ഹോരാസ്കന്ധം, ഹോര എന്ന് പറഞ്ഞാൽ സമയമാണ്. നമ്മൾ മണിക്കൂർ എന്ന് പറയുന്നതിനെ നമുക്ക് നോക്കിയാൽ ഹോര എന്ന് പറയാം. ശരിക്കും ഹോരയുടെ ഒരു നിർവചനം പറഞ്ഞാൽ ജന്മ ലഗ്നത്തിൻ്റെ
ഒരു ദിവസത്തിലെ ജന്മലഗ്നം എന്ന് പറയുന്ന ആ ജന്മലഗ്നത്തിൻ്റെ ഭാഗമെടുത്താണ് ഒരു ഹോര നിശ്ചയിക്കുന്നത്. അപ്പോൾ അഹോരാത്രങ്ങളിൽ ദിനരാത്രങ്ങളിൽ നടക്കുന്ന ഇഷ്ടഫലാദി ലഗ്നത്തിൻ്റെയും ഫലവും ഒക്കെ നോക്കി ഇഷ്ടകാലാദി നിർണയങ്ങളൊക്കെയാണ് ഈ ഹോരാശാസ്ത്രത്തിൽ വരുന്നത്. ഈ ഹോരാശാസ്ത്രമാണ് ശരിക്ക് ഫലിത ജ്യോതിഷമായിട്ട് പരിണമിക്കുന്നത്. അതിൽ ജന്മലഗ്നമനുസരിച്ച് മരണപര്യന്തം വരുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി, അവയുടെ ചരണങ്ങൾ, യോഗങ്ങൾ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് സംബന്ധിച്ച് നമ്മൾ കൂടുതൽ വിവരം പിന്നീട് ഒരു പ്രത്യേക വിഭാഗമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഫലത്തിനോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ലഗ്നം എന്ന് പറയുന്നത്. ലഗ്നം എന്ന് പറഞ്ഞാൽ, ലഗ്നം എന്നുള്ള ശബ്ദം നമ്മൾ അധികം കേട്ടിട്ടുണ്ടാകും. ജന്മസമയത്ത് കിഴക്ക് ദിക്കിൽ ഏത് രാശിയാണോ ഉദിക്കുന്നത് ആ രാശിയാണ് ലഗ്ന രാശി എന്ന് പറയുന്നത്. ലഗ്നം എന്ന് പറയുന്നത് ജന്മസമയത്തുള്ള രാശി. അതിൽ മേടം, ഇടവം, മിഥുനം തുടങ്ങി 12 രാശികൾ, അതിൽ ഏതുമാകാം, നക്ഷത്രത്തിനനുസരിച്ച് ആ രാശികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ അനേകം ഗ്രന്ഥങ്ങൾ ഹോരാശാസ്ത്രത്തിലുണ്ട്. ഇപ്പോൾ ബൃഹത് ജാതകം, സാരാവലി, സർവാർത്ഥ ചിന്താമണി ആദി ഗ്രന്ഥങ്ങൾ, പാരാശര ഹോരാശാസ്ത്രം ഒക്കെ ഇതിൽ പെടുന്ന ഗ്രന്ഥങ്ങളാണ്. വളരെ വിസ്തരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ, വളരെ ദീർഘമായൊരു ഗ്രന്ഥ പരമ്പര തന്നെ ഈ ശാസ്ത്ര സംബന്ധമായിട്ടുണ്ട്. കേരളത്തിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ മൂന്നാമത്തെ സ്കന്ധം പറയുന്നത് ഗണിത സ്കന്ധമാണ്. ഇത് അംഗി ഗണിതം, അംഗഗണിതം എന്നൊക്കെ പറയും. ഇത് നമ്മുടെ മാത്തമാറ്റിക്സ് ആണ്, കണക്കിൽ പെടുന്നതാണ്. അംഗഗണിതം, ബീജഗണിതം, ത്രികോണാദി ഗണിതം, ജോമെട്രി, രേഖാഗണിതം, പിന്നെ പഴയ ഭാഷകൾ, പാഠീഗണിതം, ധൂലീകർമ്മ, വ്യക്തി ഗണിതം എന്നൊക്കെ പറയുന്ന പേരുകളിൽ ഗണിത സംബന്ധമായിട്ടുള്ള കണക്കുകൂട്ടുകൾ ഇതിലാണ് വരുന്നത്. ഇതിൽ ഒരുപാട് ശാഖകൾ ഇത് സംബന്ധമായിട്ടുണ്ട്. ഇതിൻ്റെയും ഗ്രന്ഥങ്ങൾ പ്രസിദ്ധമാണ്. ഒരു കാലത്ത് ജ്യോതിഷത്തിൻ്റെ കൂടുതൽ പ്രചാരം, ഇന്നിപ്പോൾ ഫലിത ജ്യോതിഷത്തിനാണ് കൂടുതൽ പ്രചാരമെങ്കിൽ, ഒരു പുരാണകാലത്ത് ഗണിത ജ്യോതിഷത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രചാരം. അതിൽ ഒരുപാട് വിദ്വാൻമാർ അവരുടെ വൈദുഷ്യവും അവരുടെ കലയും അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധമായിട്ട് നേരത്തെ തന്നെ പല വിഷയങ്ങളും നമ്മൾ സംഗമഗ്രാമമാധവനെക്കുറിച്ചും പരമേശ്വരനെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശുൽഭസൂത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ത്രികോണാദികളുടെ ജോമെട്രിയെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും അതിൻ്റെ ഒരു പുനഃപരിശോധനയും പുനരവലോകനവും കൂടി ഉണ്ടാകും ഇതിൽ. കാരണം അതിനൊരു വ്യക്തത വരാനായിട്ട്, എത്ര വ്യാപകമാണ് ഈ ജ്യോതിശാസ്ത്രം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ അത്ഭുതമായ ഒരു പ്രചാരമാണ് ഇതിന് ഉണ്ടാകേണ്ടത്. കാരണം അത്രയും സൂക്ഷ്മമായിട്ട് ഇതിൽ വിചാരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ട് അനേകം ശാഖകളുണ്ട്. അതായത് ജ്യോതിശാസ്ത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് ജ്യോതിശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശാഖകൾ. അതിൽ നമുക്ക് അറിയാവുന്ന ചിലതിനെ ഒന്ന് പറയാം. കാരണം ബന്ധപ്പെടാനാണ് ഇതുമായിട്ടുള്ള കണക്ഷൻ. ഇപ്പോൾ സാമുദ്രിക ശാസ്ത്രം, സ്വരശാസ്ത്രം, ശകുനശാസ്ത്രം, സ്വപ്നശാസ്ത്രം, പിന്നെ വൈദിക ഗണിതം, വേദഗണിതം എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഹസ്തരേഖാശാസ്ത്രം, ഗൗളീശാസ്ത്രം, അംഗശാസ്ത്രം, അംഗസ്പന്ദനം ഒക്കെ നോക്കിയിട്ട് ലക്ഷണം പറയുന്നത്, നാഡീജ്യോതിഷം ഇന്ന് വളരെ പ്രസിദ്ധമാണ്. അതിനെക്കുറിച്ചൊരു പ്രത്യേക വിഭാഗമായിട്ട് തന്നെ നാഡീജ്യോതിഷം എന്താ നമ്മൾ പരിചയപ്പെടുന്നുണ്ടാവും. പിന്നെ സ്വപ്നശാസ്ത്രം, സ്വപ്ന സംബന്ധമായിട്ട് സ്വപ്നത്തിൽ കാണുന്നതിൻ്റെ ഫലം പറയുന്നത്. പിന്നെ നമ്പറുകൾ, 1 മുതൽ 9 വരെയുള്ള നമ്പറുകളുടെ രാശിയും സ്ഥാനവും നോക്കി ന്യൂമറോളജി വളരെ പ്രസിദ്ധമാണ്, ലോകപ്രശസ്തമാണ് ന്യൂമറോളജി. അതുപോലെ പേരിൻ്റെ ആദ്യ അക്ഷരങ്ങളിൽ,
അതിനിപ്പോൾ നെയ്മോളജി എന്ന് പറയുന്നു. ഇപ്പോൾ എ ബി സി ഡി എന്നുള്ള പേരുകളുടെ ആദ്യ അക്ഷരങ്ങൾ നോക്കിയിട്ട് അത് സംബന്ധമായിട്ട് ഫലം പറയുന്നത്. ഇതൊക്കെ ജ്യോതിശാസ്ത്രമായിട്ട് സംബന്ധപ്പെട്ട് നിൽക്കുന്നു. പിന്നെ വാസ്തുശാസ്ത്രം പ്രസിദ്ധമാണ്, ശില്പകല ജ്യോതിഷവുമായിട്ട് ബന്ധമുണ്ട്, ആയുർവേദത്തിന് ജ്യോതിഷവുമായിട്ട് ബന്ധമുണ്ട്. കാരണം പല മരുന്നുകളും ഈ ജ്യോതിഷത്തിൻ്റെ സമയം നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ മരുന്നുകൾ പറിക്കുന്നതിന് സമയമുണ്ട്, ജ്യോതിഷത്തിൽ നോക്കിയിട്ടാണ് രോഗിയെ ചികിത്സിക്കുന്നത്. മാരാരോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ ജ്യോതിഷവിധി പ്രകാരമുള്ള നിർണയങ്ങളൊക്കെ ആവശ്യമായിട്ട് വളരെ വ്യക്തമായിട്ട് ആയുർവേദത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ ധനുർവേദം നമ്മൾ നേരത്തെ ഉപവേദങ്ങളിൽ മനസ്സിലാക്കിയതാണ്. ധനുർവേദത്തിൻ്റെ ആരംഭത്തിനും അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ജ്യോതിഷത്തിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നിമിത്തശാസ്ത്രം, നിമിത്തശാസ്ത്രം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗോളാശാസ്ത്രം, ഗോളാശാസ്ത്രം ഈ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്ന ആസ്ട്രോണമി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആ ശാസ്ത്രം. അത് കൃഷിശാസ്ത്രം, ഇത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, ഇപ്പോൾ പാരാശര ഹോരാശാസ്ത്രത്തിലൊക്കെ കൃഷിശാസ്ത്രം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കശ്യപ കൃഷി പദ്ധതി, കൃഷി പാരാശരം എന്നൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ പ്രസിദ്ധമാണ്. കൃഷി ഇറക്കുമ്പോൾ സമയം നോക്കുക, കൃത്യമായിട്ടുള്ള സമയം നോക്കി കൃഷി ഇറക്കുന്ന ആ ഒരു രീതി പണ്ട് നടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അതിനെ പുറത്തു കൊണ്ടുവരാൻ IITയിലൊക്കെ ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. IIT കടക്പൂർ, കാൺപൂർ, അതുപോലെ ഇവിടെ ചെന്നൈ IITയിലൊക്കെ ഇത് സംബന്ധമായിട്ട് പുനർ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ഇവിടെ പഞ്ചാബിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അവർ ആ പഴയ സിസ്റ്റത്തെ, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നോക്കിയിട്ട് സമയം നിശ്ചയിച്ച് കൃഷി ഇറക്കാനുള്ളതും വിത്ത് വിതയ്ക്കാനുള്ളതൊക്കെ വിധി, വളരെ രസകരമാണ് അതിൻ്റെ ആ പ്രായോഗിക രീതി. അതൊക്കെ പറയുന്ന കൃഷിശാസ്ത്രവും ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇങ്ങനെ അതുപോലെ ഭൂഗർഭശാസ്ത്രം, ഭൂഗർഭത്തിലെ ജലം വെള്ളം എവിടെയാണുള്ളത് എന്നറിയുന്ന വിധി, ഇതൊക്കെ ഹോരാശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ മേഖലയിലും ഈ ശാസ്ത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വാസ്തുശാസ്ത്രം വളരെ സ്പഷ്ടമാണ്, നമുക്ക് ജീവിതവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ വരുന്ന ഒരു കാര്യം തുടങ്ങുമ്പോൾ, ഒരു കാര്യം അവസാനിക്കുമ്പോൾ, കുട്ടി ജനിക്കുമ്പോൾ, പിന്നെ വളരുമ്പോൾ, ഇങ്ങനെ ജീവിതത്തിൽ എന്ത് തന്നെയാണെങ്കിലും അതിന് ജ്യോതിശാസ്ത്രവുമായിട്ട് നാം അറിയുന്ന രീതിയിലോ അറിയാത്ത രീതിയിലോ ബന്ധമുണ്ട്. അതിൻ്റെ വ്യക്തമായ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നാം ജീവിക്കുന്ന ഈ ഭൂഖണ്ഡം, ഇത് ഒരു വ്യാപകമായ സൃഷ്ടിയുടെ ഒരംഗമാണ്. സൃഷ്ടിയുടെ മറ്റ് ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് നക്ഷത്രങ്ങളിൽ, ബ്രഹ്മാണ്ടത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെയും പ്രതിപ്രവർത്തനങ്ങളുടെയും പരിണതഫലം ഈ ഭൂഖണ്ഡത്തിലും വന്നെത്തുന്നു. അതിലൂടെ നമ്മളിലും അത് വരുന്നു, നമ്മളുടെ പ്രവർത്തനവും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഇത്രയാണ് ഇതിൻ്റെ ഒരു സാരം. ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ അശാസ്ത്രീയമായിട്ടൊന്നുമില്ല, അശാസ്ത്രീയമായിട്ടുള്ള കൽപ്പനകൾക്ക് ഇവിടെ സ്ഥാനമില്ല. അങ്ങനെയല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇത് സ്ഥാപിക്കാൻ വേണ്ടി കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ ഈ വിഷയം മനസ്സിലാക്കും. വളരെ രസകരമാണ്. ഇതൊക്കെ അറിയുമ്പോൾ ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ജീവിതം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ശാസ്ത്രങ്ങൾ, നമ്മുടെ ഗുരുപരമ്പര, നമ്മുടെ പൈതൃകം നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി അടുത്ത സംവാദത്തിൽ അടുത്ത ഒരു ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.